സ്പാനിഷ് സൂപ്പർ കപ്പിൻ്റെ ഫസ്റ്റ് ലെഗ് മത്സരം ഏറ്റുമുട്ടുന്നത് ബാർസലോണയും റിയൽ മാഡ്രിഡും. സ്പാനിഷ് ഫുട്ബോളിനെ ഒന്നടക്കം രോമാഞ്ചപ്പെടുത്തുന്ന ഒരു മത്സരം തന്നെയായിരുന്നു അത്. ആ മത്സരത്തിൽ വീണ്ടും പ്രത്യേകത നൽകുന്നത് 10 നമ്പർ അണിഞ്ഞ് ബാർസലോണയിൽ ലയണൽ മെസ്സിയും 7 നമ്പർ അണിഞ്ഞ് റിയൽ മാഡ്രിഡിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും കളിക്കുന്നുണ്ട്. ഫുട്ബോളിലെ രണ്ട് രാജാക്കന്മാർ നിൽക്കുന്ന ഏറ്റുമുട്ടുന്ന ഒരു മത്സരം. അങ്ങനെ ഫുട്ബോൾ പ്രേമികളെല്ലാവരും കാത്തിരുന്ന ആ മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. ആ ഒരു മത്സരത്തിന് വേണ്ടി ബാഴ്സലോണയുടെ സ്ക്വാഡ് വന്നത് ഇങ്ങനെയായിരുന്നു. അലക്സിസ് സാഞ്ചസും ഇനിയസ്റ്റയും ജാവിയും പിക്കെയും ഡാനി ആൽവേസും വിക്ടർ വാൾഡേഴ്സും മെസ്സിയും മഷറാനോയും സെർജിയോ റോബർട്ടോയും പെഡ്രോയും അഡ്രിയാനോയും എല്ലാം അടങ്ങുന്ന മികച്ചൊരു നിര തന്നെ. മറുഭാഗത്ത് റിയൽ മാഡ്രിഡ് ഒട്ടും മോശമല്ലായിരുന്നു. ഐക്കർ കസീസും സെർജിയോ റാമോസും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ബെൻസിമയും മൊസിലും അലൻസോയും ആൽബിയോയും എല്ലാം അടങ്ങുന്ന മികച്ചൊരു നിരയുമായി തന്നെ അവരും കളിക്കാൻ ഇറങ്ങുന്നു. അങ്ങനെ ഫുട്ബോൾ പ്രേമികളെല്ലാവരും രോമാഞ്ചം കൊണ്ട് ആ മത്സരം ആരംഭിക്കുന്നത് റിയൽ മാഡ്രിഡിൻ്റെ ടച്ചോടെയാണ്. കളി ആരംഭിച്ച് ആദ്യം തന്നെ ഇരു ടീമുകളും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചു കൊണ്ടേയിരിക്കുന്നത്. വിജയമെന്ന ലക്ഷ്യത്തോടെ തന്നെ ഇവിടെ റിയൽ മാഡ്രിഡ് താരമായി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ബോളുമായി വരുന്നു. പക്ഷേ പിക്കെ മികച്ച രീതിയിൽ തന്നെ അയാളെ തടഞ്ഞിരുന്നു. അതിനുശേഷം വീണ്ടും ഇവിടെ നമ്മൾ കാണുന്ന റിയൽ മാഡ്രിഡിൻ്റെ മുന്നേറ്റം തന്നെയാണ്. പക്ഷേ ഇതിലൂടെയൊന്നും റിയൽ മാഡ്രിഡിനെ ഗോൾ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഇവിടെ ബാഴ്സലോണയുടെ ഒരു മുന്നേറ്റം, പക്ഷെ അതൊന്നും ലക്ഷ്യത്തെത്തുന്നില്ല. ഇവിടെ പിക്കെയുടെ മികച്ചൊരു ലോങ് റേഞ്ച് നമുക്ക് കാണാം. എന്നാൽ നിർഭാഗ്യവശാൽ ആ ഷോട്ട് പോസ്റ്റിൻ്റെ വെളിയിലേക്ക് പോകുന്നു. അതിനുശേഷം ഇവിടെ ഡാനി ആൽവേസ് ബോളുമായി ഒന്നൊരു ക്രോസ് നൽകുന്നുണ്ട്. പക്ഷേ അതെടുത്ത ബാഴ്സലോണ താരത്തിൻ്റെ ഷോട്ടും പോസ്റ്റിൻ്റെ വെളിയിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇവിടെ ബാഴ്സലോണ താരത്തെ റിയൽ മാഡ്രിഡ് ഡിഫൻഡർ ഫോൾ ചെയ്യുന്നു. അതിനനുകൂലമായി ബാഴ്സലോണക്ക് അനുകൂലമായ ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നു. ലയണൽ മെസ്സിയാണ് കിക്ക് എടുക്കുന്നത്. പക്ഷേ അത് റിയൽ മാഡ്രിഡ് വാളിൽ തട്ടിപ്പോകുന്നതാണ് നമ്മൾ കാണുന്നത്. തുടർന്ന് ഇവിടെ ഡാനി ആൽവേസിൽ നിന്നും ഒരു ക്രോസ് വരുന്നതും കാണാം. പക്ഷേ അതെല്ലാം ഒരു ഗോൾ കിക്കിൽ തന്നെ കലാശിക്കുന്നു. ഇവിടെ വീണ്ടും ലയണൽ മെസ്സി ബോളുമായിരുന്നു. റിയൽ മാഡ്രിഡ് ഡിഫൻഡർമാരെല്ലാം കബളിപ്പിച്ചുകൊണ്ട് ലയണൽ മെസ്സിയുടെ മികച്ചൊരു ലോങ് റേഞ്ചർ. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു ഇഞ്ച് വ്യത്യാസത്തിലത് പോസ്റ്റിൻ്റെ വെളിയിലേക്ക് പോകുന്നു. ഇവിടെ കരിം ബെൻസിമ ബോളുമായി ഒന്നൊരു ഷോട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ ബാഴ്സലോണ ഡിഫൻഡർ മികച്ച രീതിയിൽ തന്നെ അതിനെ ഡിഫൻഡ് ചെയ്യുന്നു. തുടർന്ന് ഇത് റിയൽ മാഡ്രിഡിന് അനുകൂലമായൊരു കോർണർ ലഭിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ലക്ഷ്യത്തെത്തുന്നില്ല. ഇവിടെ ബാഴ്സലോണ താരത്തിൻ്റെ ഒരു ലോങ് റേഞ്ചർ. പക്ഷേ ഐക്കർ കസീസ് മികച്ച രീതിയിൽ തന്നെ അത് സേവ് ചെയ്യുന്നു. അങ്ങനെ വീണ്ടും കളി പുനരാരംഭിക്കുന്നു. ഇവിടെ റിയൽ മാഡ്രിഡിന് അനുകൂലമായി മറ്റൊരു കോർണർ നമുക്ക് കാണാം. പക്ഷേ അതിലൂടെയൊന്നും ഗോൾ കണ്ടെത്താൻ അവർക്ക് സാധിക്കാതെ പോകുന്നു. ഇവിടെ അലക്സിസ് സാഞ്ചസ് ബോളുമായി വരുന്നു. എന്നാൽ സെർജിയോ റാമോസ് പോസ്റ്റിനകത്ത് നിന്നും മികച്ച രീതിയിൽ തന്നെ അയാളെ തടഞ്ഞിടുന്നു. തുടർന്ന് ബാഴ്സലോണക്ക് അനുകൂലമായൊരു കോർണർ ലഭിക്കുന്നുണ്ട്. അത് ലക്ഷ്യത്തേക്കൊന്നും എത്തുന്നില്ല. ഇവിടെ ജാവിയുടെ മികച്ചൊരു ലോങ് റേഞ്ചർ നമുക്ക് കാണാം. നിർഭാഗ്യവശാൽ അതെല്ലാം ഒരു ഗോൾ കിക്കിൽ തന്നെയാണ് കലാശിക്കുന്നത്. ഇവിടെ വീണ്ടും ബാഴ്സലോണക്ക് അനുകൂലമായി പോസ്റ്റിൻ്റെ തൊട്ടുവെളിയിൽ നിന്നും ഒരു ഫ്രീ കിക്ക് കിട്ടുന്നു. ഇത്തവണ പെഡ്രോ ആണ് കിക്ക് എടുക്കുന്നത്. പക്ഷേ പെഡ്രോയുടെ കിക്കും ലക്ഷ്യത്തേക്ക് എത്തുന്നില്ല. ഇവിടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ബോളുമായി വന്നൊരു ക്രോസ് നൽകുന്നുണ്ട്. പക്ഷേ അതിലൂടെയൊന്നും റിയൽ മാഡ്രിഡ് ഗോൾ കണ്ടെത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ ആവേശം വാശിയും ഒരുപോലെ നിറഞ്ഞാടിയ മത്സരത്തിൻ്റെ ആദ്യ പകുതി അവസാനിക്കുന്നു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഇരു ടീമുകളും ഒരു ഗോൾ പോലും നേടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ രണ്ടാം പകുതിക്ക് ഇറങ്ങുന്ന ഇരു ടീമുകളും ഗോൾ എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് കളിക്കാൻ ഇറങ്ങുന്നത്. അങ്ങനെ ഫുട്ബോൾ പ്രേമികൾ ഒന്നടക്കം രോമാഞ്ചം കൊണ്ട് കാത്തിരുന്ന ആ മത്സരം ബാഴ്സലോണയുടെ ടച്ചോടെ കളി ആരംഭിക്കുന്നു. രണ്ടാം പകുതി ആരംഭിച്ച് വീണ്ടും ഇരു ടീമുകളും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ഇവിടെ റിയൽ മാഡ്രിഡിന് അനുകൂലമായി ഒരു ലോങ് ഫ്രീ കിക്ക് ലഭിക്കുന്നു. പക്ഷേ പിക്കിയുടെ മികച്ചൊരു ഹെഡ് ക്ലിയറിംഗ്സ് കാരണം അവിടെയൊന്നും അവർക്ക് ഗോൾ കണ്ടെത്താൻ സാധിക്കുന്നില്ല. വീണ്ടും ഇരു ടീമുകളും ഒരുപാട് മുന്നേറ്റങ്ങൾ തന്നെയാണ് സൃഷ്ടിച്ചെടുത്തുകൊണ്ടേയിരിക്കുന്നത് വിജയമെന്ന ലക്ഷ്യത്തോടെ തന്നെ. ഇവിടെ സാഞ്ചസിനെ വീണ്ടും പോസ്റ്റിനകത്ത് നിന്നും റിയൽ മാഡ്രിഡ് ഡിഫൻഡർമാർ തടഞ്ഞിടുന്നത് നമുക്ക് കാണാം. ഇവിടെ റിയൽ മാഡ്രിഡിന് അനുകൂലമായ ഒരു കോർണർ ലഭിക്കുന്നു. ഓരോ ബാഴ്സലോണ ആരാധകരെയും നിരാശപ്പെടുത്തിക്കൊണ്ട് ഇത് ആ ഒരു കോർണറിലൂടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ റിയൽ മാഡ്രിഡിന് വേണ്ടി ഗോൾ കണ്ടെത്തിയിരിക്കുന്നു. ഫുട്ബോൾ പ്രേമികളെല്ലാവരും രോമാഞ്ചം കൊണ്ട് നിമിഷം, ഓരോ റിയൽ മാഡ്രിഡ് ആരാധകരും ആവേശം കൊണ്ട് നിമിഷം. കാരണം അവരുടെ പോർച്ചുഗീസ് രാജാവ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ബാഴ്സലോണയ്ക്കെതിരെ ആ മത്സരത്തിലെ ആദ്യ ഗോൾ നേടിയിരിക്കുന്നു. റിയൽ മാഡ്രിഡ് 1-0. വീണ്ടും കളി പുനരാരംഭിക്കുന്നു. ഇവിടെ ബാഴ്സലോണയുടെ മുന്നേറ്റം. ബാഴ്സലോണ താരത്തിൽ നിന്നും പെഡ്രോയിലേക്കൊരു പാസ്. പെഡ്രോ ബോളുമായി വന്നൊരു ഷോട്ട് എടുക്കുന്നു, അത് ഗോളാക്കുന്നു. ഫുട്ബോൾ പ്രേമികളെ വീണ്ടും രോമാഞ്ചപ്പെടുത്തിക്കൊണ്ട് റിയൽ മാഡ്രിഡ് ഒരു ഗോൾ നേടി അവർ ആഘോഷിക്കുമ്പോഴേക്കും അവരുടെ പ്രതീക്ഷയ്ക്കുമേൽ അസ്തമയകിരണങ്ങൾ പതിക്കുന്നത് പോലെ ഇതാ പെഡ്രോയുടെ ഗോൾ പതിച്ചിരിക്കുന്നു. അങ്ങനെ വീണ്ടും മത്സരം സമനിലയിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു. ബാഴ്സലോണ 1-1.
വീണ്ടും മത്സരം അതിൻ്റെ പഴയ ആവേശത്തിലേക്ക് എത്തുന്നു. വീണ്ടും ഇരു ടീമുകളും ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തുന്നു വിജയമെന്ന ലക്ഷ്യത്തോടെ തന്നെ. ഇവിടെ ബാഴ്സലോണ താരത്തിൻ്റെ ഒരു ലോങ് റേഞ്ചർ നമുക്ക് കാണാം, പക്ഷേ അതെല്ലാം ഒരു ഗോൾ കിക്കിലാണ് കലാശിക്കുന്നത്. തുടർന്ന് ഇവിടെ ബാഴ്സലോണയുടെ മറ്റൊരു സുവർണ അവസരം, പക്ഷേ അത് പോസ്റ്റിൻ്റെ വെളിയിലേക്കാണ് പോകുന്നത്. തുടർന്ന് ഇവിടെ ബാഴ്സലോണ താരമായ ഡാനി ആൽവേസിൻ്റെ മറ്റൊരു ഷോട്ട് നമുക്ക് കാണാം, പക്ഷേ ബാഴ്സലോണ മത്സരത്തിൽ ഒരുപാട് മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ പക്ഷേ അവിടെയെല്ലാം അവർക്ക് ഫലമായി ലഭിക്കുന്നത് നിർഭാഗ്യം മാത്രമാണ്. ഇവിടെ വീണ്ടും ബാഴ്സലോണയുടെ മുന്നേറ്റം, പിക്കയുടെ ഒരു ഹെഡർ, പക്ഷേ അതും ലക്ഷ്യം കാണാതെ പോകുന്നു. ഇവിടെ മറുഭാഗത്ത് റിയൽ മാഡ്രിഡ് താരമായ ഡിമേരിയയുടെ ഒരു ക്രോസ് നമുക്ക് കാണാം, പക്ഷേ അതൊന്നും ലക്ഷ്യത്തിൽ നിന്നില്ല. ഇവിടെ വീണ്ടും കളി പുനരാരംഭിക്കുന്നു. വീണ്ടും ഇരു ടീമുകളും ഒരുപാട് മുന്നേറ്റങ്ങൾ തന്നെ. ഇവിടെ ഇനിയസ്റ്റ ബോളുമായി വരുന്നു, എന്നാൽ പോസ്റ്റിനകത്ത് നിന്നും സെർജിയോ റാമോസ് ഇനിയസ്റ്റയെ ഫോൾ ചെയ്യുന്നു. പെനാൾട്ടി ഫ്രം ബാഴ്സലോണ. ഓരോ ബാഴ്സലോണ ആരാധകരും ആവേശം കൊണ്ട നിമിഷം കിക്ക് എടുക്കാൻ വരുന്നത് ലയണൽ മെസ്സി തന്നെയാണ്. ലയണൽ മെസ്സി അത് ഗോൾ അടിക്കുന്നു. ഫുട്ബോൾ പ്രേമികളെ വീണ്ടും രോമാഞ്ചപ്പെടുത്തിക്കൊണ്ട് ഇത് ആദ്യം റിയൽ മാഡ്രിഡ് ഒരു ഗോൾ നേടി മുൻപിട്ട് നിന്നപ്പോൾ പിന്നിൽ നിന്ന് ബാഴ്സലോണ ഇപ്പോൾ രണ്ട് ഗോൾ നേടിക്കൊണ്ട് മികച്ചൊരു തിരിച്ചുവരവ് തന്നെ മത്സരത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നു. ബാഴ്സലോണ 2 റിയൽ മാഡ്രിഡ് 1. അങ്ങനെ വീണ്ടും കളി പുനരാരംഭിക്കുന്നു. വീണ്ടും ഇരു ടീമുകളും ഒരുപാട് മുന്നേറ്റങ്ങൾ തന്നെയാണ് സൃഷ്ടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത് വിജയമെന്ന ലക്ഷ്യത്തോടെ തന്നെ. വീണ്ടും ആക്രമണങ്ങൾ നിർത്താതെ ബാഴ്സലോണ ഒരുപാട് മുന്നേറ്റങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഇവിടെ ഇനിയസ്റ്റ ബോളുമായി വന്ന് ജാവിയിലേക്ക് ഒരു പാസ്, ജാവി ഒരു ഷോട്ട് എടുക്കുന്നു, അത് ഗോളാകുന്നു. അങ്ങനെ ഫുട്ബോൾ പ്രേമികളെ വീണ്ടും ആവേശപ്പെടുത്തി റിയൽ മാഡ്രിഡ് ആരാധകരെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഇതാ രണ്ട് ഗോളിൻ്റെ ലീഡിൽ ബാഴ്സലോണ മുൻപോട്ട് ഉയർന്നിരിക്കുന്നു. ബാഴ്സലോണ 3 റിയൽ മാഡ്രിഡ് 1. വീണ്ടും കളി പുനരാരംഭിക്കുന്നു. വീണ്ടും ഇരു ടീമുകളും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ഇവിടെ റിയൽ മാഡ്രിഡിൻ്റെ മുന്നേറ്റം, റിയൽ മാഡ്രിഡ് താരമായ ഡിമേരിയയുടെ മികച്ചൊരു മുന്നേറ്റം, അതിലൂടെ ഡിമേരിയ ഗോൾ കണ്ടെത്തുന്നു. ഫുട്ബോൾ പ്രേമികളെ വീണ്ടും ആവേശപ്പെടുത്തിക്കൊണ്ടിത് ആ മത്സരം ഇപ്പോൾ 3-2 എന്ന സ്കോറിലേക്ക് എത്തിയിരിക്കുന്നു. ഫുട്ബോൾ പ്രേമികളെ ഒന്നടക്കം ആവേശപ്പെടുത്തിക്കൊണ്ട് തന്നെ. അങ്ങനെ ആവേശവാശിയും ഒരുപോലെ നിറഞ്ഞാടി ആ മത്സരം അവസാനിക്കുന്നു. 3-2 എന്ന സ്കോറിൽ ബാഴ്സലോണ തന്നെയാണ് ആ മത്സരത്തിൽ വിജയിക്കുന്നത്.